എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ബ്രൗണി ആണ്, അതായത് പാർലേജ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൗണിയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാം. നമ്മളിതിനകത്ത് എഗ്ഗ് വേണ്ട, അതുപോലെ തന്നെ മൈദ വേണ്ട. വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്, അതായത് പാർലേജ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് തന്നെയല്ല, നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനിത് ഓവനിലല്ല ചെയ്യുന്നത്, നമ്മളിതുപോലൊരു പാത്രത്തിലോട്ട് ഇത് സാധാരണ ചീനിച്ചിട്ട് അതിലോട്ട് പാകത്തിൽ ഉപ്പുപൊടി ഇട്ട് കൊടുക്കും. ഉപ്പുപൊടി നന്നായിട്ട് ചൂട് നിൽക്കാനാണ് ഉപ്പുപൊടി ഇടുന്നത്. അപ്പോൾ ഒരു സ്വല്പം ഇട്ടാൽ മതി, ഒരു ഗ്ലാസ്സാക്കി ഇടുക. എന്നിട്ട് ദേ ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും വെക്കുക. നമ്മുടെ കേക്കിൻ്റെ ടിന്നൊക്കെ സ്വല്പം പൊങ്ങിയിരിക്കുന്ന പോലെ തന്നെ ഓവർ ഹീറ്റ് വരാതിരിക്കാനായിട്ട് ദേ ഇതുപോലെ റിങ് ഞാൻ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതൊന്ന് ചൂടാൻ വെക്കുക. നന്നായിട്ട് ചൂടായ ശേഷമാണ് നമ്മളിതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മിക്സ് ചെയ്തെടുക്കാൻ നമുക്കൊരു 5 മിനിറ്റ് മാത്രം മതി ബാറ്റർ. അപ്പോൾ ഇത് അടച്ച് വെക്കുക, നന്നായിട്ട് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് ഞാനിവിടെ എടുക്കുന്നുണ്ട്, ഇത് മുഴുവൻ എടുക്കുന്നില്ല, ഒരു 17 ബിസ്ക്കറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു അളവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 17 ബിസ്ക്കറ്റ് ഇതുപോലെ എടുക്കുക. ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക, ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. ഈ ബിസ്ക്കറ്റ് മാത്രമല്ല, ഓറി ബിസ്ക്കറ്റും എല്ലാം ഇതേ രീതിയിൽ തന്നെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഓറി ബിസ്ക്കറ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൊക്കോ പൗഡറൊന്നും ഇത്ര ആഡ് ചെയ്യേണ്ട, അതുപോലെ തന്നെ ബട്ടറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നല്ല ചൂട് പാലെടുക്കാം. 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലെടുക്കുമ്പോൾ നന്നായിട്ട് ചൂടായ പാല് തന്നെ എടുക്കുക. അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ അളവ് കൂടിപ്പോകരുത്, 2 ടേബിൾ സ്പൂൺ കറക്റ്റ് എടുക്കാവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചൂട് പാല് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മെൽറ്റായി വന്നോളും. ഇതുപോലെ എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ എടുക്കാവുള്ളൂ. കൊക്കോ പൗഡറിൻ്റെ അളവൊന്നും കൂടിപ്പോകരുത്, കയ്പ്പ് വരും. അപ്പോൾ ഒരുപാട് നിറച്ചൊന്നും എടുക്കരുത്, 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ വടിച്ചെടുക്കുക. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ കോഫി പൗഡറോടെ ചേർത്ത് കൊടുക്കണം. കോഫി പൗഡർ ഒന്നും കൂടിപ്പോകരുത്, 1 പിഞ്ച് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുള്ളൂ. 1/4 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ബട്ടർ ഞാനിതുപോലെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ചൂട് പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി വന്നോളും. ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. അതിനായിട്ട് ഞാനിവിടെ വിനാഗിരി, 1/2 ടീസ്പൂൺ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിനാഗിരിയിലോട്ട് വേണം നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുക്കുക, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ എടുക്കുക. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞൊക്കെ വരും. അതിനുശേഷം ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എല്ലാം മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ബാറ്റർ ഒട്ടും വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഒത്തിരി കട്ടിയിലൊന്നും ആയി പോകരുത്. അപ്പോൾ 1/2 കപ്പ് പാല് കൊണ്ട് നമ്മളെടുത്ത ബിസ്ക്കറ്റ് കറക്റ്റാണ്, പാർലേജിയുടെ ബിസ്ക്കറ്റ് ആണെങ്കിൽ. മറ്റ് ബിസ്ക്കറ്റുകൾ എടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള അളവ് വ്യത്യാസം വരാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ അളവ് കറക്റ്റാട്ടോ. പിന്നെ ടിന്നൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കേക്കിൻ്റെ ടിന്ന് വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഓയിലൊക്കെ പുരട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഞാനോട് ഇതുപോലത്തെ കേക്ക് ടിന്നിലോട്ട് ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ദേ ഇതുപോലെ ബാറ്ററും ഒഴിച്ച് കൊടുക്കും. ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ എന്തെങ്കിലുമൊക്കെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുക്കായി വരാനായിട്ട് അധിക സമയമൊന്നും വേണ്ട, ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് റെഡിയായി വരും. നമ്മുടെ പാത്രത്തിൻ്റെയൊക്കെ ചൂടനുസരിച്ച് പെട്ടെന്നായി വരും. ഇതിപ്പോൾ പാത്രമൊക്കെ നല്ല ചൂടായി കിടക്കുക, ഉപ്പൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇത് ചെറിയൊരു അളവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി വരും. ഒരു 20 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 25 മിനിറ്റൊക്കെ വെച്ചു, കാരണം ഇടയ്ക്കൊന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഒന്ന് ടൂപ്പിക്ക് വെച്ചിട്ട് നോക്കി. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ വേണ്ടി വന്നു എനിക്ക്. അപ്പോൾ ഓരോ പാത്രത്തിൻ്റെയൊക്കെ ഇതനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിച്ചെടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് മുകളിലായിട്ടൊരു ഒട്ടലോ ഒന്നുമില്ല, നല്ല ഇതാണ്, നല്ല സോഫ്റ്റായിട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷമാണ് പാത്രത്തിൽ നിന്ന് മാറ്റാവുള്ളൂ. ചൂടോടുകൂടി എടുത്തിട്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു, അതിന് ശേഷം ഞാൻ പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നമ്മൾ സാധാ കേക്കൊന്നും കട്ട് ചെയ്യുന്ന പോലെ അത്ര അതിലും സോഫ്റ്റാണിത്. അപ്പോൾ ചെറുതായിട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പാർലി ജ്യൂഡ് ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ആരോറൂട്ടോ എന്ത് ബിസ്ക്കറ്റായാലും നമുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൊക്കോ പൗഡറും ചോക്ലേറ്റും ചേർക്കുമ്പം അതിൻ്റെ അളവ് കൂടിപ്പോകരുത്. കൊക്കോ പൗഡർ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കറക്റ്റ് ഇങ്ങനെ വടിച്ചിടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റും ഒത്തിരി എടുക്കരുത്. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരുപാടങ്ങ് തിക്കിക്കൊളിച്ചെടുക്കരുത്, ചെറിയൊരിതായിട്ട് തന്നെ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നന്നായിട്ടൊരു കയ്പ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗണി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കയ്യിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്കറിയാം. ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, നന്നായിട്ടങ്ങ് കേക്ക് പോലെയല്ല, അതിലും നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനൊന്നും വിട്ടുപോകരുത്. ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് കാണാം.